ഹായ് മുതിരോഡിലേക്ക് എന്തായാലും ഈ ഒരു കേസിൽ പ്രസക്തി ഇല്ല എന്ന് അറിയാം എങ്കിലും ഹാരിച്ചോളികളെ സംബന്ധിച്ചിടത്തോളം അവസാന കച്ചിത്തുരുമ്പാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് മുങ്ങിച്ചാവാൻ പോകുന്നവർക്ക് എന്തും ഒരു പിടിവള്ളിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കച്ചി തുരുമ്പാണ് ഇന്നത്തെ ഹൈക്കോർട്ടിലെ കേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്തത് ഒന്നാം തീയതിയാണ് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് കഴിഞ്ഞ മാർച്ച് മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയയുടെ അനന്തരഫലമായിട്ടാണ് ഈ ഒരു കേസ് ഉണ്ടാവുന്നതും സെപ്തംബറിൽ കോടതി നിർദ്ദേശം നൽകുകയും പോലീസ് അന്വേഷിച്ച് ഈ കമ്പനി അനധികൃത ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പിറ്റൻറ് അതോറിറ്റി ബഡ്സിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയായ സഞ്ജയ് എം കോൾ ഇത് ഈ ഒരു സ്ഥാപനത്തിനെതിരെ നടപടി എടുക്കുകയും ചെയ്തത് അപ്പോൾ ഈ കേസ് ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി ഫയൽ ചെയ്യുന്നു അത് രണ്ടാം തീയതി വാദത്തിനായി വരുന്നു വാദത്തിന് വന്ന ആ ദിവസം തന്നെ പിന്നെ നമ്മുടെ ഇവരുടെ പ്രസക്തനായ വക്കീൽ എസ് രാജീവ് വിപനായി രാജേഷ് സുബ്രഹ്മണ്യൻ എം എസ് അനീർ പ്രീതി ഫിലിപ്പ് ജോസ് അനിൽകുമാർ സിയാർ കെ എസ് കിരൺകൃഷ്ണൻ ഇവരുടെ പ്രഗത്ഭരായ അഡോയ്ഡ് കെറ്റ് ടീം ഈ കേസ് നീട്ടിവെക്കണമെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കേസ് കൊടുത്ത ആൾ തന്നെ കേസ് നീട്ടിവെക്കണമെന്ന് വാദിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിരിക്കാം ഇത് അതിനു മുന്നേ തന്നെ ഇവരുടെ മുതിർന്ന വക്കീലിന് എസ് രാജീവ് സാറിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കേണ്ടതില്ലെന്നും തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാനും ജഡ്ജിനോട് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് അതിനുശേഷം അന്ന് രണ്ടാം തീയതിയാണെങ്കിൽ ഈ കമ്പനിയുടെ എം ഡിയും സിഒയുമായ ആൾ ആൾ ആൾക്കെതിരെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൾ സെഷൻ കോർട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു അതും മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായിരുന്നത് അതിലൊരു തീരുമാനം ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കുന്നത് എന്നാൽ അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കേസിൽ ഉണ്ടാവാനുള്ള നടപടി എന്ന് പറഞ്ഞു ഇവർ സ്ഥിരം ചെയ്യുന്നത് പോലെ പിൻവലിക്കാനാണ് തൊണ്ണൂറ് ശതമാനവും സാധ്യത ഒരു പത്ത് ശതമാനം ഇവർ ഈ ഈ നടപടികൾ അന്യായമാണെന്നും നമ്മൾ ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനെയും തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആമസോണിൻ്റെയും പിന്നെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ആൾക്കാരുടെ പണം വിദേശികൾ കൊണ്ടുപോകുന്നതിനെതിരെ ആൾക്കാരുടെ പണം ഇന്ത്യയിലെ ആൾക്കാർ തന്നെ വീതിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്നും അതുകൊണ്ട് അസൂയമൂത്ത ആൾക്കാർ മണിയിച്ചയും ചെയ്തിട്ട് നമ്മൾ വലിയ വലിയ സ്വത്തുക്കളും കാറുകളും പിന്നെ വീടുകളും സമ്പാദിക്കുന്നതിൽ കണ്ണുകടിയുള്ള ആൾക്കാർ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് ചിലപ്പോൾ പറഞ്ഞ് വാദിക്കാനും സാധ്യതയുണ്ട് മിക്കവാറും അതും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് അന്യായമാണെന്നും അന്യായക്കാരൻ്റെ കണ്ണുകടിയാണെന്നും മണി ചെയ്യം ചെയ്യുന്നതിലുള്ള കണ്ണുകടിയാണ് ഇദ്ദേഹത്തിന് എന്നും പറഞ്ഞിട്ട് ഒരു ലൈറ്റായിട്ട് ഒരു വാദം പേരിനൊരു വാദം ഉണ്ടാവാനും ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമ്മുടെ ഗവണ്മെന്റ് പ്ലീഡർ ശക്തിയുക്തം എതിർക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും കമ്പനിയുടെ പൂട്ടൊക്കെ ഭദ്രമായിട്ട് അരക്കി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇന്നലെ മിഞ്ഞാന്ന് തന്നെ മിഞ്ഞാന്ന് രാത്രി തന്നെ പോലീസ് അരക്കി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പണം നൽകിയ രേഖകളൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ബെച്ചു കുര്യൻ തോമസ് എൻ്റെ ബെഞ്ചിൽ ബെച്ച് കുര്യൻ തോമസിൻ്റെ ബെഞ്ചിൽ ഇന്നത്തെ കേസ് നമ്പർ ട്വൻറ്റി നയൻ ആണ് ഒരു പതിനൊന്നേ കാലമൊക്കെ ആകുമ്പോഴേക്കും ഇത് പതിനൊന്ന് മണി പതിനൊന്നേ കാലാവുമ്പോഴേക്കും ഇതിൻ്റെ തീരുമാനം അറിയുന്നതാണ് എന്തായാലും ആരും തന്നെ ലീഡർമാർ ആരും തന്നെ വീരവാദങ്ങൾ മുഴുകിക്കൊണ്ട് വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അവരൊക്കെ നെട്ടോട്ടത്തിലാണ് എന്തായാലും അവരുടെ സ്വത്തുക്കളും അവരുടെ കാര്യങ്ങളും അപകടത്തിലാണ് എന്ന് മണത്തറിഞ്ഞ അവർ നെട്ടോട്ടത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്ത പണം തിരികെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ബഡ്സ് ആക്ട് പ്രകാരമുള്ള ബഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ വച്ചിട്ടുള്ള കേസുകൾ ഇടുക മൂന്ന് നാല് അഞ്ച് ആറ് ഒക്കെ വെച്ചിട്ടുള്ള കേസുകൾ ഇടുക അതുപോലെ തന്നെ ചീറ്റിംഗ് കേസ് നിങ്ങളുടെ ലീഡർമാർ എന്തായാലും ഇതിൽ ഉണ്ടാവണം ഇ ഡി ആയാലും പോലീസായാലും എന്തായാലും നിങ്ങളെ തേടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് തരാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും തന്നെ ഇപ്പോൾ സൂമീറ്റിംഗൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർക്കും അതിനെക്കുറിച്ച് വളച്ചൊടിക്കാത്ത കാര്യങ്ങൾ ഇനിയിപ്പോൾ വളച്ചൊടിക്കാൻ ലീഡർമാരൊന്നുമില്ല വോയിസ് പോലും അവർക്ക് പൊങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ പോയിട്ട് ഒരു വോയിസ് ഇടാനുള്ള ധൈര്യം പോലും ഇപ്പം ആർക്ക് ഇല്ല എന്നുള്ളതാണ് എന്ത് എത്രമാത്രം വെല്ലുവിളികളും പരിഹാസങ്ങളും വീഡിയോകളുമാണ് ഇവർ ചെയ്തു തരുന്നത് എന്ന് നിങ്ങൾക്ക് ഓർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം എങ്കിലും ഇവരുടെ ലീഡർമാരെല്ലാം അകത്താവുന്നത് വരെ നമ്മൾ ജാഗരൂകരായിട്ട് ഇരിക്കണം ഇതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയ എല്ലാ ലീഡർമാരും അകത്ത് പോവുകയും അവർ സമ്പാദിച്ചു കൂട്ടിയ കള്ളപ്പണം പാവങ്ങളുടെ കള്ളപ്പണം സ്ത്രീകളുടെ വികലാംഗരുടെ രോഗികളുടെ കള്ളപ്പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളും നമ്മളും ഇതിനെതിരെ പ്രതികരിച്ചു എന്നാണ് പറയാനുള്ളത് അല്ലാതെ പ്രതാപനോ ശ്രീനിയോ അറസ്റ്റിലായി ആ ഇനിയെല്ലാം കഴിഞ്ഞു എന്നാരും തന്നെ കരുതരുത് അവരെ പോലെ തന്നെയാണ് ഇതിൽ നിന്ന് മെച്ചമുണ്ടാക്കിയ ആൾക്കാർ പാവങ്ങളുടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ലാതെ ഇല്ലാതെ ഇത് ലീഗലായിട്ടുള്ള ഒരു സാധനമാണെന്നും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെന്നും നമ്മുടെയൊക്കെ പണം സുരക്ഷിതമാണെന്നും വിചാരിച്ചു കൊണ്ട് ഒരുപാട് പാവങ്ങൾ എടുത്തും കടം വാങ്ങിയും ഉള്ള സമ്പാദ്യം മുഴുവൻ വിറ്റുപെറുക്കിയും ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആശ്വാസം പകരാൻ ധൈര്യം പകരാൻ നിങ്ങളുണ്ടാവണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ അതിൽ ഒരു പങ്കാളിത്തം സജീവ പങ്കാളിത്തം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ബൈ